103.6. வந்து மெல்லை மொழியும் அறிவின் தேன் மழ பொழியும் காதின் இன்பமேகும் வாணி கரளில் நிறையும் நவாணி துழையாம் வாக்கின்ற தோணி ஆகாஷவாணி 103.6 Real FM. சரதிந்து மலர் தீப நாளம் நீட்டே சுரபிலயாமங்கள் ஸ்ருதி மீட்டே இதுவரே காணாத கரையிலேக்கோ இனியொரு ஜன்மத்தின் கடவிலேக்கோ மதுரமாய் பாடி விழிக்கும்னு மதுரமாய் பாடி விழிக்கുന്നു சரதிந்து மலர் தீபநாடம் நீர்த்தே சுரபிலயாமங்கள் ஸ்ருதிமீட்டே. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ റിയൽ എഫ് എം ഷോയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം. ഇന്ന് ഷോയില് ബിനീഷ് സുരേന്ദ്രൻ എന്ന ഞാനും ലീഷ്മ എന്ന ഞാനും, ഞങ്ങൾ രണ്ടും ഞാൻമാരാണ് ഇരിക്കുന്നത്. അപ്പൊ ലീഷ്മ, ചില പാട്ടുകൾ നമുക്ക് കേൾക്കാനുള്ളതാണ്, ചിലത് നമുക്ക് ഓർത്തോർത്ത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ളതാണ്, ആയിക്കോട്ടെ, ചിലത് നമുക്ക് കേട്ട് പഠിക്കാനുള്ളതാണ്, വീണ്ടും 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 പഠിക്കാനുള്ളതാണ്. എന്നാ ചില പാട്ടുണ്ടല്ലോ ഇതെല്ലാമാണ്, അത്തരത്തിലൊരു പാട്ടാണ് നമ്മളിപ്പോ കേട്ട പാട്ട് അല്ലേ? അതിമനോഹരമായ ഇത്തരം ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ലോകത്തിന് സമ്മാനിച്ച ഒരു ബഹുമുഖ പ്രതിഭയായ പ്രതിഭാധനനായ ഒരു മഹാനായ സംഗീത സംവിധായകനെ കുറിച്ചാണ് ഇന്നത്തെ റിയൽ എഫ് എം ഷോയിൽ നമ്മൾ പറയുന്നത്. മനമധുരൈ ബാലകൃഷ്ണ ശ്രീനിവാസൻ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും, പക്ഷേ MBS എന്ന പേരിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ അറിയും. മലയാളത്തിലെ എത്രയോ ക്ലാസിക് സിനിമകളുടെ പശ്ചാത്തല സംഗീതവും സംഗീതവും നിർവഹിച്ച അതുല്യനായ ഒരു സംഗീത സംവിധായകൻ, MB ശ്രീനിവാസൻ. അങ്ങനെ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും. MB ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകൻ്റെ സംഗീത ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ മൂല്യവത്തായ ഒന്നാണ്. നമ്മൾക്ക് മലയാളത്തിൽ കാണാൻ പറ്റുന്ന എല്ലാ ക്ലാസിക് സിനിമകളുടെയും ഒരു പശ്ചാത്തല സംഗീതത്തിലോ സംഗീതത്തിലോ MBS എന്ന പേര് നമുക്ക് കാണാൻ പറ്റും. ശരിയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലാളിത്യമാണ്. നമ്മളിപ്പോൾ പാടി ആ പാട്ടാണെങ്കിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ഒരു നല്ലൊരു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പറയാം. ശരിയാണ്, ശരിക്കും ഒരു ലാളിത്യം, ഒരുപാട് ബഹളം ഉണ്ടാകാതെ ഒരു ശരിക്കും ഒരു ശാന്തമായിട്ട് നമുക്ക് ഏറ്റവും സുഖമായിട്ട് കേൾക്കാൻ പറ്റുന്ന പാട്ടാണ് ഈ പാട്ട് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും. മലയാളത്തിൽ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആ കാലത്ത് മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ടേഴ്സും മ്യൂസിഷ്യൻസും വളരെയധികം അഡ്മിറേഷനോടുകൂടി ആരാധനയോടുകൂടി ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന വ്യക്തി കൂടിയാണ്. അത് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളൊരു മ്യൂസിക് ഡയറക്ടർക്ക് നമ്മൾ മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരിൽ കാണാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഒരു ജീനിയസ് ഇപ്പൊ തീർക്കുന്നില്ല, നമ്മൾ പതിയെ എല്ലാം പറയും. അത് മാത്രമല്ല MB ശ്രീനിവാസന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ, ഇന്നത്തെ വളരെ പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ ശ്രീ MJയചന്ദ്രൻ ഇന്ന് നമ്മുടെ റിയൽ എഫ് എം ഷോയുടെ ഭാഗമാവുന്നുണ്ട്. അതുകൊണ്ട് കാതോർത്ത് കേൾക്കുക, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഷോയിൽ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ റിയൽ എഫ് എം ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ് എം. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്രം ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുള്ള MBS പക്ഷേ ഒരു മലയാളി ആയിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതൊരു വലിയൊരു സംശയമായിരിക്കും അല്ലേ? ഇത്ര നന്നായിട്ട് മലയാളം പാട്ടുകൾ ചെയ്തൊരു വ്യക്തി എങ്ങനെ മലയാളി അല്ലാതിരിക്കും?
അങ്ങനെ ഒരു സംശയമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിദ്യാസാഗറിനെ കുറിച്ച് പറഞ്ഞ സമയത്തും ഈ ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ ഇത്രയും മികച്ച പാട്ടുകൾ ചെയ്ത ഇവർ രണ്ടുപേരും ആന്ധ്രാപ്രദേശുകാരാണ്. ആന്ധ്രാപ്രദേശുകാരാണ് എന്ന് തീർത്തു പറയാൻ പറ്റില്ല. MBS ആന്ധ്ര ചിറ്റൂരിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം തമിഴ് ബ്രാഹ്മൺ കുടുംബത്തിലുള്ള ഒരു തമിഴനായിരുന്നു. വിദ്യാസാഗർ പക്ഷേ ഒരു തെലുങ്ക് തന്നെ. പക്ഷെ എന്തായാലും നമുക്ക് ഒരു പൊതു ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ലീഷ്മ പറഞ്ഞ പോയിന്റിൽ, ഇപ്പൊ തെലുങ്ക് ഒരുപാട് ആളുകൾ മലയാളത്തിലേക്ക് നല്ല പാട്ടുകളായിട്ട് വന്ന കമ്പോസേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്ന് വന്നിട്ട് ഇവിടെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാള് ഓഫ് കോഴ്സ് വിദ്യാസാഗർ, MBS, അതുപോലെ നമ്മള് കീരവാണി മ്യൂസിക് ഡയറക്ടർ മരതകമണി എന്ന് പറയുന്നത് തെലുങ്കാണ്. ബാഹുബലിയൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഏത് പാട്ടാന്ന് അറിയോ? സൂര്യമാനസത്തിലെ ദേവരാഗത്തിലെ പാട്ടുകൾ. അപ്പൊ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് തെലുങ്കും മലയാളവും. അവരുടെ മനസ്സൊരു മലയാളികളാവുമെന്ന് തോന്നുന്നു. മാത്രമല്ല അവരുടെ ഒക്കെ ഏറ്റവും നല്ല പാട്ടുകൾ അവർ മലയാളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതെ, MBS കാര്യത്തിലും അതെ. അത് അദ്ദേഹം ആദ്യം ചെയ്തത് തമിഴിലാണ്. പക്ഷേ തമിഴില് പിന്നെ ഒരു 10 സിനിമകളോളൊക്കെ ചെയ്തു. പിന്നീട് മലയാളത്തിലേക്ക് വന്നപ്പം പിന്നെ മലയാളിയായി മാറിയ പോലെ മലയാളത്തിൽ ഏറ്റവും മികച്ച ഹിറ്റുകൾ നൽകാൻ പറ്റി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ പക്ഷേ ഇതൊന്നും അല്ല. ഒരു ബംഗാളി സംവിധായകൻ നമായ് ഘോഷ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ബംഗാളി സംവിധായകൻ തമിഴിലെടുത്ത ഒരു ചിത്രത്തിൽ കൂടിയാണ് ആദ്യമായിട്ട് MBS 1959 ആദ്യമായിട്ട് സിനിമാ സംഗീത സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. അതാണ്. അതിനകത്ത് ജയകാന്തൻ എന്ന് പറയുന്ന അക്കാലത്ത് ഏറ്റവും വലിയൊരു പുരോഗമനവാദിയും സാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള ജയകാന്തന്റെ ഒരു വരികൾ കീണമിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. തേങ്കാണ്ട്ര ഊഞ്ഞാലിലെ എന്നാണ് ആ പാട്ടിന്റെ വരി തുടങ്ങുന്നത്. അപ്പൊ അന്ന് അവിടെ തുടങ്ങിയതാണ്, തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സംഗീതയാത്ര. അത് കേരളത്തിലാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞത് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കൊയർ സംഗീതം എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതി, ആളുകളെല്ലാം ചേർന്നിട്ട് വിവിധങ്ങളായിട്ടുള്ള ഈണങ്ങൾ പല ഒരേ സമയത്ത് പാടി ഒരു ഹാർമോണി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനം മലയാളത്തിൽ തുടങ്ങിയത് അദ്ദേഹമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനും അദ്ദേഹമായിരുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് കേരളത്തിലും മലയാള സിനിമകളിലും അവതരിപ്പിച്ച മ്യൂസിക് ഡയറക്ടറായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ലിങ്കിൽ അത് കേൾക്കാം. റിയൽ FM ഷോ 103.6 റിയൽ FM. ഇന്നത്തെ നമ്മുടെ റിയൽ FM ഷോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ MBS ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൊരാളായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ MJ ജയചന്ദ്രൻ ഇന്ന് നമ്മുടെ റിയൽ FM ഷോയുടെ കൂടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചേരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം MBS കൊയറിലൊരു ഗായകനായിട്ട് തുടക്കം കുറിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഗീത അനുഭവങ്ങൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് ഞങ്ങൾ പകരുകയാണ്. നമ്മുടെ MJ ജയചന്ദ്രൻ്റെ സംഗീത ജീവിതത്തിലെ MBS സ്വാധീനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. ഞാൻ എൻ്റെ ഗുരുനാഥൻ MB ശ്രീനിവാസൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് 1987. കേരള യൂണിവേഴ്സിറ്റി ഒരു കൊയർ തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും അതിനുവേണ്ടി MB ശ്രീനിവാസൻ സാറിനെ അത് നയിക്കാനായിട്ട് നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയമാണ്. ഞാനും ആ കൊയറിൽ ഒരു അംഗമായിരുന്നു. 1987 നാഷണൽ ഗെയിംസിൽ നമ്മൾ പെർഫോം ചെയ്തു. എത്രയോ ഭാഷകളിലായിരുന്നു പാട്ടുകളൊക്കെ. അതൊക്കെ പഠിക്കാനും അവർ വലിയൊരു കൂട്ടായ്മയായിരുന്നു. എപ്പോഴും സാറ് പറയുക, ലെറ്റ് സിംഗ് ടുഗദർ എന്നാണ്. എല്ലാവർക്കും പാടാം, ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ സിംഗ് ഫോർ ഹ്യൂമാനിറ്റി എന്നുള്ളതാണ് ലെറ്റ് സിംഗ് ടുഗദർ എന്ന് പറഞ്ഞത്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, MB ശ്രീനിവാസൻ സാർ എന്നെ പലപ്പോഴും സാമി എന്നാണ് വിളിച്ചിരുന്നത്. അതൊരുപക്ഷെ ഈ കർണാടക സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പാടുമ്പോഴൊക്കെ കുറച്ചധികം ക്ലാസിക്കൽ ടച്ച് വരുന്നതുകൊണ്ട് ആകണം സാറങ്ങനെ സാമി എന്ന് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ആദ്യം പാടി കേൾപ്പിച്ചത് ചെമ്പക പുഷ്പ സുവാസിത യാമം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഗാനമാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗാനമാണത്. അപ്പോൾ അത് പാടിയപ്പോൾ തന്നെ അതിലെ ചില സംഗതികളൊക്കെ കേട്ടിട്ട് സാർ പറഞ്ഞു, സാമി എക്സ്ട്രാ സംഗതി സ്പോട്ട് ഇരിക്കുക എന്ന്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ 2 MBSR കൂടെ ഉള്ള ഒരു ജീവിതം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എനിക്ക് മാത്രമല്ല, ആ കോയറിലുണ്ടായിരുന്ന ഓരോ ആൾക്കും. MBSR ഒരു ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് ആയിരുന്നു.
സംഗീതജ്ഞൻ എന്നുള്ളതിനും അപ്പുറമായിട്ട്. അതുപോലെ അറിവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം എന്താണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരുന്നു. പല ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ലോക പരിജ്ഞാനവും അനുഭവവും ഒക്കെ അദ്ദേഹത്തിന് എപ്പോഴും മുതൽ കൂട്ടായിരുന്നു. വലിയൊരു ഒറേറ്ററായിരുന്നു, മികച്ച പ്രാസംഗികനായിരുന്നു. അങ്ങനെ അങ്ങനെ ഒത്തിരി 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 വലിയ ഫാസറ്റ്സ് ഉള്ള ഒരു മൾട്ടി ഫാസറ്റഡ് ജീനിയസ് ആയിരുന്നു. ഇപ്പോൾ ഈ കേട്ട വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം എം ബി എസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം എത്രമാത്രം വലിയൊരു ജീനിയസ് ആയിരുന്നു എന്ന്. അല്ലേ, ഒരുപാട് മ്യൂസീഷ്യൻസിനെ അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം എം ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കമ്പോസേഴ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് എന്ന് പറയുന്നത് എം ബി എസ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള സംഗീത സംവിധാനത്തിൻ്റെ ഒരു ശൈലി, അത് പാട്ടുകളിൽ വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവരുന്നതിൽ കാണിക്കുന്ന ഒരു മിതത്വം, ഒരു ചിലപ്പം ഫോക്ക് സ്റ്റൈൽ വരാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ആ കൊയർ രൂപത്തിലുള്ള ആ ഒരു സ്റ്റൈൽ അല്ലേ, അങ്ങനെയുള്ളതും ചിലത് വെറൈറ്റി ആയിട്ട് അങ്ങനെയും കൊണ്ടുവരാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെയും കൂടി ഒരു സന്തോഷം പങ്കിട്ടിട്ട് ഈ എം ബി എസ് യൂത്ത് കൊയറിൽ ട്രിവാൻഡ്രത്ത് കുറച്ച് കാലം ഒന്ന് പഠിക്കാനുള്ള ചാൻസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ, കുറേ നല്ല പാട്ടുകൾ. അപ്പൊ അടിപൊളി, നമ്മൾ എം ബി എസിനെ കുറിച്ച് സംസാരിക്കുന്നു, എം ബി എസ് കൊയറിനെ കുറിച്ച് സംസാരിക്കുന്നു, എം ബി എസിന്റെ പേരിലുള്ള കൊയറിൽ പാടിയിട്ടുള്ള ഗായികയാണ് ഇത് അവതരിപ്പിക്കുന്നതെന്ന് ഇപ്പൊ ഞാൻ അറിയുന്നു. ഞെട്ടുന്നു, എന്താണല്ലേ, എന്തായാലും എം ബി എസിന്റെ അദ്ദേഹത്തിന്റെ അപാരമായ ഒരു കൈയടക്കം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ് അടുത്തതായിട്ട് വരുന്നത്. യവനിക എന്ന് പറയുന്ന മലയാളത്തിലെ ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഒരു ഗ്രൂപ്പ് കോറസ് ഒക്കെ വരുന്ന, നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ടൈപ്പിലുള്ള സോങ് തന്നെയാണ് അല്ലേ. നമ്മള് ഒരു സിനിമയിലേക്ക് പോവാണ്. ആ സിനിമ 1961 വന്നത്. ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേര് കെ എസ് ആന്റണി എന്നായിരുന്നു. നമ്മൾ ആ സിനിമയെ അറിയുന്നത് നമ്മുടെ മലയാളത്തിലെ ഒരു ചരിത്രം പറഞ്ഞ ഒരു സിനിമയായിട്ടാണ്. നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാടിയത് നാല് വരി ഒരു ശ്ലോകം, ആ ഒരു സിനിമയാണ് നമ്മൾ പറയുന്ന സിനിമ. അതിന്റെ പേര് കാൽ പാടുകൾ എന്നായിരുന്നു. ഗാനഗന്ധർവന്റെ ആദ്യ സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗാനഗന്ധർവനെ ആദ്യമായിട്ട് മലയാളത്തിൽ ആ സിനിമയിലൂടെ ഒരു പിന്നണി ഗായകനായിട്ട് അവതരിപ്പിച്ച എം ബി ശ്രീനിവാസിന്റെയും ആദ്യ ചിത്രം മലയാളത്തിൽ അതായിരുന്നു. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറയാണ്, എം ബി എസിന്റെ പേരും പിന്നീട് മലയാള സിനിമയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് മഹാപ്രതിഭകളാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് വരുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു പുതുമുഖ ഗായകനെ തേടുന്ന സമയത്ത് എം ബി എസിന്റെ മനസ്സിൽ ഒരു സംശയവുമില്ലാതെ ആദ്യം തെളിഞ്ഞ രൂപം നമ്മുടെ കെ ജെ യേശുദാസ് എന്ന നമ്മുടെ ഗന്ധർവന്റെ പേരായിരുന്നു. പിന്നീട് ചരിത്രമായിരുന്നു പറഞ്ഞത്. യേശുദാസ് പിന്നെ എന്തായെന്നും എം ബി എസ് എന്തായെന്നും ഉള്ളത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ് അല്ലേ. അങ്ങനെ രണ്ട് പ്രതിഭകൾ നമ്മൾ തമിഴിലൊക്കെ അങ്ങനെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ. അതുപോലെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരുപാടില്ല. പക്ഷേ എം ബി എസിനെ സംബന്ധിച്ച് എം ബി എസ് ഒരുപാട് ആളുകളുടെ ആദ്യ ചിത്രത്തിലെ കമ്പോസറായിട്ട് വന്നിട്ടുണ്ട് മലയാളത്തിൽ. പക്ഷേ യേശുദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സംഗതി, അത് നമുക്ക് മറ്റൊരു മ്യൂസിക് തീർച്ചയായും ഇപ്പോഴും ദാസേട്ടൻ എല്ലാ സ്ഥലത്തും പാടിക്കൊണ്ടിരിക്കുന്ന ജാതി ഭേദം മതദ്വേഷം എന്ന് പറയുന്ന ആ നാല് വരി നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞു പോയിരിക്കുന്നത് ദാസേട്ടൻ്റെ ശബ്ദവും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതും കൂടിയാണ്. പിന്നെ ഈ ചിത്രത്തിൽ തന്നെ നമ്പ്യത്തിൻ്റെ ഗാനങ്ങൾ, അതുമാതിരി കുമാരനാശാൻ, ശ്രീനാരായണ, നമുക്കറിയാം ജാതി ഭേദം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതയാണ്. ഇതിൻ്റെ ഒക്കെ ട്യൂൺ അദ്ദേഹം ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ എത്രയോ സിനിമകളിൽ എം ബി എസ് യേശുദാസ് കൂട്ടുകെട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രസകരമായ ഒരു സംഭവം നമ്മൾ അറിയാനിടയായി. അതായത് യേശുദാസും എം ബി എസും തമ്മിൽ ഒരിക്കൽ ഒരു തവണ സ്റ്റുഡിയോയിൽ വെച്ച് പിണങ്ങി. പിണങ്ങി എന്ന് വെച്ചാൽ എം ബി എസ് പിണങ്ങി എന്നല്ല, എം ബി എസ് ഒരു ഗാനത്തിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് കരുതുന്ന ഒരു കമ്പോസറാണ്. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ഒരു പാട്ട് എത്താൻ വേണ്ടി അദ്ദേഹം ദാസേട്ടനെ കൊണ്ട് ഒരുപാട് തവണ പാടിപ്പിച്ചു. അതിൽ ദാസേട്ടന് എന്തോ പെട്ടെന്ന് സ്വരവും ഒക്കെ അങ്ങനെ ഒരു തരം പാട്ടാണ്. അതെ, അപ്പൊ ദാസേട്ടൻ എന്തോ അതിനകത്ത് ഒരു കുറെ ഇങ്ങനെ പാടിയപ്പോൾ ദാസേട്ടന് ദേഷ്യം പിടിച്ച് ദാസേട്ടൻ പെട്ടെന്ന് ക്ഷോഭിച്ച് സ്റ്റുഡിയോ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ആളുകളൊക്കെ തരിച്ചു നിൽക്കുന്നു, എന്താണ് സംഭവിക്കുക എന്നറിയാതെ. കാരണം ഒരു ഗാനത്തിന്റെ റെക്കോർഡിംഗ് ആണ്, രണ്ട് ലെജൻസ് ആണ്, ഇവര് തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും. അപ്പോ അദ്ദേഹം വളരെ കൂളായിട്ട് എം ബി എസ് പറഞ്ഞ ഒരു കുഴപ്പമില്ല, നമുക്ക് വയലിന്റെ പോർഷൻസ് എടുക്കാം, മറ്റു ട്രാക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യാം, യേശു വരും എന്ന് പറഞ്ഞു. യേശു വരും എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസമില്ല, വരും
പക്ഷെ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ വർക്കിൽ മുഴുകിക്കൊണ്ടിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ പാട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പം യേശുദാസ് ഒരു പിണക്കവുമില്ലാത്ത അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ വന്നു. അദ്ദേഹം അതിമനോഹരമായിട്ട് ആ ഗാനം പൂർത്തിയാക്കിയിട്ട് അവർ വളരെ സന്തോഷത്തോടുകൂടി കുശലം പറഞ്ഞിട്ട് പിരിഞ്ഞു. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് MBSനോട് ചോദിച്ചു എന്താണ് ഇത് ഇങ്ങനെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ MBS പറഞ്ഞു, യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ എത്രയോ ഗാനങ്ങൾ പല സംവിധായകർക്ക് വേണ്ടിയിട്ടും പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു സമ്മർദ്ദത്തിന്റെ ഒരു പ്രശ്നം ഒന്ന്, അല്ല ആ സമ്മർദ്ദം ഒന്ന് പ്രകടിപ്പിച്ചേ മതിയാവും. അത് ഏറ്റവും അധികം ദാസന് അത് ചെയ്യാൻ കഴിയുക എൻ്റെ അടുത്താണ്, കാരണം എന്നോട് ദാസന് അത്രയധികം അടുപ്പമുണ്ട്. എൻ്റെ അടുത്ത് അത് ചെയ്തില്ല പിന്നെ ദാസന് ആരെടുത്താണ് ചെയ്യാൻ പറ്റുക, നമ്മളല്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഒരു ഒരാളോട് നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അങ്ങനെ ആയിരുന്നു. MBS എന്ന് പറയുന്ന ആളെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായൊരു റെസ്പെക്റ്റും അദ്ദേഹം എന്തോ ഒരു വല്ലാത്തൊരു ഇന്റലക്ച്വൽ ആണെന്നുള്ള, പക്ഷെ നമ്മൾ കാണുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരു സംസാരത്തിലാണ് അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് റെസ്പെക്ട്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയായിരിക്കും. മറ്റുള്ള ഒരാളുടെ കഴിവുകളെ റെക്കഗ്നൈസ് ചെയ്യാനും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വല്ലാത്തൊരു മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നസ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഇനിയും ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് പ്രതിഭകളെ കൂടുതൽ ആഴത്തിൽ നമ്മൾ തിരിച്ചറിയാം. റിയൽ FM ഷോ 103.6 റിയൽ FM. റിയൽ FM ഷോ 103.6 റിയൽ FM. MBSന്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂടുതൽ പാട്ടുകളും മിക്കവാറും ONV MBS കോമ്പിനേഷനിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാലം വരെ എനിക്ക് അറിയാവുന്ന പാട്ടുകളൊക്കെ തന്നെ ഈ പറഞ്ഞ കോമ്പോയിലുള്ളത്. അതായത് നമ്മളിപ്പോ നേരത്തെ ഉൾക്കടലിലെ പാട്ടുകൾ, ഉൾക്കടലിലെ നേരത്തെ നമ്മൾ ശരദിന്ദു അല്ലാതെ എന്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടാണ്. പിന്നെ നമ്മള് അറിയുന്ന നഷ്ടവസന്തത്തിൻ നിശ്വാസമേ. പിന്നെ മൈ ഫേവറേറ്റ് സോങ്സ് ഉള്ളത് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നെറ്റിയിൽ പൂവുള്ള പാട്ടൊക്കെ ഉണ്ട്, ആ പാട്ടുണ്ട്. പക്ഷെ അതിലുള്ള വേറൊരു പാട്ടുണ്ട്, ഇത്തിരിപ്പൂവിൻ്റെ കൈകുമ്പിളിൽ വീണ മുത്തേ മണി മുത്തേ. ദാസേട്ടനും ചിത്രചേച്ചിയും കൂടെ എന്ത് സുഖമാണെന്ന് അറിയാം. അത് കേൾക്കാൻ പറ്റെങ്കിലും ഒന്നും എല്ലാവരും ആ പാട്ടൊന്ന് കേൾക്കണം എന്ന് എനിക്ക് തോന്നണം. അതുപോലെ നമ്മൾ വിട്ടുപോയൊരു വലിയൊരു പാട്ടുണ്ട്, ഏതാ നേരത്തെ കേട്ട ഫസ്റ്റ് പാട്ട്, ചൈത്രം ചായം ചാലിച്ചു. ചില്ലിലെ എല്ലാ പാട്ടുകളും ചൈത്രം ചായം ചാലിച്ചു, പിന്നെ നമുക്ക് എല്ലാവരുടെയും അതെ ഒരു വട്ടം, പിന്നെ അതില് ചമ്പക പുഷ്പ, അത് യവനികയിലെ അല്ലെ, യവനികയിലെ. അങ്ങനെ എത്രയോ പാട്ടുകള് ONV MBS കോമ്പോയില് വന്നിട്ടുണ്ട്. പിന്നെ പരസ്പരത്തിലെ നിറങ്ങൾ തന്ത്രം ഒഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനി എണ്ണിയാൽ തീരാത്ത പാട്ടുകൾ ഉണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗാന സംവിധാനത്തിന് വേണ്ടി വഴങ്ങിയിട്ടുള്ള വരികൾ എഴുതിയവരുടെ കൂട്ടത്തിൽ വയലാറുണ്ട്, പി ഭാസ്കരനുണ്ട്, ശ്രീകുമാരൻ തമ്പിയുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. ഞാൻ ഈ പാട്ട് വളരെ ഇഷ്ടം എനിക്ക്. ഈ പാട്ട് ഞാൻ പല സമയത്തും വേറെ രീതിയിൽ പാടാറുണ്ട് കേട്ടോ, തമാശക്ക് പറയുന്നതാണ്. അതായത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കില്ല, ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ കൂടെ കഴിക്കാൻ 1000 പേര് വരും, ബില്ലടയ്ക്കുമ്പോൾ കൂടെ അടയ്ക്കാൻ നിന്റെ നിഴൽ മാത്രം എന്ന് പറയുന്നു. അതുപോലെ പി ഭാസ്കരൻ വയലാറിൽ തീരുന്നില്ല, ശ്രീകുമാരൻ നമ്പിയിലൂടെ അത് അവസാനം യൂസഫലിക്ക് ശേഷവും ഒടുവിൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പൂവച്ചൽ ഖാദർ വരെയുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ട് മലയാള സിനിമയിൽ, അതെന്താണെന്നറിയോ, MBSന് മാത്രം അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റ്, മലയാള സിനിമയുടെ നല്ല മലയാള സാഹിത്യത്തിന്റെ തലതൊട്ടപ്പനായ MT വാസുദേവൻ നായർ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ച് പാട്ടുകൾ, അത് ഹരിഹരൻ സംവിധാനം ചെയ്ത വളർത്തു മൃഗങ്ങൾ എന്ന ചിത്രത്തിനാണ് കൂടുതൽ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയത്. ആ ഗാനങ്ങളെല്ലാം സംഗീതം ചെയ്തിട്ടുള്ള MBS ആണ്. വളർത്തു മൃഗങ്ങളെ, കാക്കലൻ കളിയച്ചൻ, ഒരു മുറി കണ്ണാടിയാൽ,
കർമ്മത്തിൻ പാതകൾ എന്നീ ഗാനങ്ങളൊക്കെ നമ്മുടെ എം ബി എസിന്റെ സംഗീതത്തിൽ സിനിമയിൽ വന്നിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ടുള്ള സിനിമ നമ്മൾ തന്നെ ഷോയിൽ ചെയ്തിട്ടുണ്ട്, വളർത്തു മൃഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച്. പിന്നെ വേറൊരു ചിത്രം കൂടെ ഉണ്ട്, എവിടെയോ ഒരു ശത്രു, അതിൽ പൊന്നില്ലാതെ എന്നുള്ള പാട്ടും എം ടിയുടെ തന്നെയാണ്. അതും ഈണം ചെയ്യാൻ നമ്മുടെ എം ബി എസ്. അതെ, പിന്നെ എം ബി എസിന്റെ ഗാനങ്ങളുടെ വരികൾ എഴുതിയ കൂട്ടത്തിൽ കാവാലം നാരായണ പണിക്കരും എഴുതിയിട്ടുണ്ട്, ഒരു ഫോക്ക് പറയും മുൻപേ എന്ന് പറഞ്ഞ ഉല്ലല ചില്ലല എന്ന് പറയുന്നത്. അങ്ങനെ മലയാളത്തിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ലിറിസിസ്റ്റുകളൊക്കെ തന്നെ എം ബി എസിന്റെ സംഗീതത്തിന്റെ വരികളായി മാറിയിട്ടുണ്ടെന്നുള്ള. ഈ കാലത്തൊക്കെ നമുക്ക് ഒരു ഒരാൾ ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ അദ്ദേഹം പോയിട്ട് ഒരു പടത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നു, അത് പ്ലേ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ പേയ്മെന്റ് കിട്ടുമല്ലോ. ഇറങ്ങി പോരുമ്പോ പൈസ ചോദിച്ച് കറക്റ്റ് ഇത്രയും പൈസക്ക് നമ്മൾ ചെയ്യുള്ളൂ ആദ്യം പറയാം. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു അവസ്ഥ. പണ്ട് കാലത്ത് സംഗീതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സംഗീതം ജീവിതമായി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പലർക്കും വരുമാനമല്ലായിരുന്നു. നമുക്കറിയാം പണ്ടത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ബാബുരാജിന്റെ കഥ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെ അത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണം കൊടുക്കണം, കൂലി കൊടുക്കണം, അല്ലെങ്കിൽ വേതനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പോരാടിയ ഒരു വലിയൊരു വ്യക്തിത്വമാണ് എം ബി എസ്. അത് മറ്റ് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു മ്യൂസീഷ്യൻസ് യൂണിയൻ തുടങ്ങുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അത്തരം ഒരു സംവിധാനം തുടങ്ങിയത് അദ്ദേഹമാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രൊഡ്യൂസർമാരെ വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രൊഡ്യൂസർമാർ അദ്ദേഹം പിണങ്ങിയിട്ടുണ്ട്, അതുപോലെ ഒരുപാട് മ്യൂസിക് കമ്പനികൾ പിണങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നിഷേധാർഢ്യത്തോടു കൂടി നേരിട്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് മ്യൂസിഷ്യൻസ് യൂണിയൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു വലിയൊരു നേട്ടമാണ് അദ്ദേഹം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അറിയാത്ത മറ്റൊരു മേഖലയിൽ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒന്നാമത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എ കെ ഗോപാലൻ എന്ന എ കെ ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്. അതെ അതെ. പിന്നെ അദ്ദേഹത്തിന്റെ കൊയറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കൊയറെന്ന് അദ്ദേഹം ആദ്യമായിട്ട് 1971 മദ്രാസ് യൂത്ത് കൊയറാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൊയറായിട്ട് സ്ഥാപിച്ചത്. പിന്നീട് തിരുവനന്തപുരത്ത് അദ്ദേഹം എം ബി എസിന്റെ ഇതന്നെയായിരുന്നു ഉദ്ദേശം, എല്ലാവരും പാടും അല്ലേ, ബേസ് ഉള്ളവർക്കും ടോംബിൾ പാടാൻ പറ്റുന്നവർ എല്ലാവർക്കും പാടാൻ പറ്റണം. അതെ. അപ്പൊ കൊയറിലെ ഗായകനായിട്ട് സംഗീത സംവിധായകനായി മാറിയ നമ്മുടെ എം ജയചന്ദ്രൻ, എം ബി എസ് സാറിന്റെ സംഗീതം നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വളരെ ഹൃദയാർദ്രമായിരുന്നു, ആഴത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സംഗീത ധാരകളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, അല്ലെങ്കിൽ പോക്കുവെയിൽ പൊന്നുരുകി പുഴയിൽ വീണു, മിഴികളിൽ നിറകതിരായി സ്നേഹം മൊഴികളിൽ സംഗീതമായി, അല്ലെങ്കിൽ നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരു ഈ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുട്ടി, ഏത് രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ശോകത്തിൻ്റെ, നമ്മുടെ ഒരു സെൻറ്റിമെൻ്റൽ ഹൃദയത്തിലുള്ള ഒരു സെൻറ്റിമെൻ്റൽ സ്ട്രിങ്ങിനെ പതുക്കെ തൊട്ടുണർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൃഷ്ണ തുളസി കതിരുകൾ ചൂടി രശ്രു കുടീരം ഞാൻ, അങ്ങനെ എത്ര 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 എത്രയോ ഗാനങ്ങൾ. ഈ ഗാനങ്ങളൊക്കെ ഞാൻ എം ബി എസ് സാറിനോടുള്ള ആരാധന കാരണം എത്രയോ തവണ ഇങ്ങനെ കേട്ട് 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 കേട്ടിരുന്ന കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. എം ബി എസ് സാറിൻ്റെ സംഗീതം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ തൊടുന്നതാണ്, കേവലം സൂപ്പർഫിഷ്യൽ അല്ല, അത് വളരെ ഡീപ്പാണ്. അതുകൊണ്ട് സാറിൻ്റെ സാറിൻ്റെ മനസ്സിനെയും സാറിൻ്റെ സംഗീതത്തിനെയും മനസ്സിലാക്കണമെങ്കിൽ ഡീപ്പായിട്ട് ആ മ്യൂസിക്കിനെ അറിയുക തന്നെ വേണം. അങ്ങനെ അറിയാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹത്താലാണ് ഞാനും ഒരു സംഗീത സംവിധാനമായി തുടരുന്നത് എന്ന് ഞാൻ എക്കാലത്തും മനസ്സിലാക്കിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സ്ഥാനം എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എം ബി എസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. എം ബി എസിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അദ്ദേഹം മലയാളത്തിലെ എല്ലാ ലെജൻഡ് ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയും കൂടെ വർക്ക് ചെയ്തു എന്നുള്ളത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക് സിനിമയുടെ ഭാഗമാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ എം ബി എസിനെ ഉപയോഗിച്ച സംവിധായകർ എന്ന് പറയുമ്പോൾ നമ്മൾ പേര് പറയുന്ന സമയത്ത് ആളുകൾ ഞെട്ടും, ശരിക്കും ഞെട്ടും. കാരണം ആദ്യം ഞാൻ പറയാൻ പോകുന്ന പേര് കെ സേതുമാധവൻ, നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ് കെ സേതുമാധവൻ സാറ്. പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് കെ ജി ജോർജ്. കെ ജി ജോർജിന്റെ എല്ലാ സിനിമകളും, യവനിക മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളും, എനിക്ക് തോന്നുന്നു ഇലവങ്കോട് ദേശം എന്ന് പറയുന്ന ഒരു സിനിമ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സിനിമകളിലും സംഗീതം അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതം എം ബി എസിന്റേതാണ്. എം ടി വാസുദേവൻ നായർ, എം ടി വാസുദേവൻ നായർ ഡയറക്റ്റ് ചെയ്ത നിർമാല്യം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് എം ബി എസിന്. അതുപോലെ ഭരതന്റെ ആദ്യത്തെ ചിത്രമായ പ്രയാണത്തിന്റെ മ്യൂസിക് ഡയറക്ഷൻ, അതുപോലെ അരവിന്ദന്റെ സിനിമകൾക്ക്, അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ പശ്ചാത്തല സംഗീതം ഉപയോഗിക്കാത്ത സംവിധായകനാണെന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ വരെ എം ബി എസ് സ്വയംവരം മുതൽ ഇങ്ങോട്ട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലെനിൻ രാജേന്ദ്രനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമകൾ സംവിധാനം ചെയ്ത മറ്റൊരു സംവിധായകൻ. ഫാസിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ എത്രയോ ആളുകൾ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പാട്ടുകൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ എം ബി എസിനുണ്ട്. എത്രയോ അധികം ഗാനങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയതായിട്ടുണ്ട് അല്ലേ എം ബി എസിൻ്റെ. അപ്പോൾ എം ബി എസ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ യേശുദാസിനെ മാത്രമല്ല മലയാളത്തിലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഉഷാ ഉദുപ്പനെ കന്യാകുമാരി എന്ന ചിത്രത്തിൽ 1972 കന്യാകുമാരിയിൽ ഐ ആം ഐ ലവ് എന്നുള്ള ഒരു പാട്ടിലൂടെ ഉഷാ ഉദുപ്പനെ നമ്മളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിലാണ് എപ്പോഴും എം ബി എസിനെ ആളുകൾ കണക്കെടുക്കാറ് അല്ലെങ്കിൽ പരിഗണിക്കാറ്. അപ്പം അദ്ദേഹം 1973, 1973, 1979, 1989, 1987 വർഷങ്ങളിലായിട്ട് 5 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. ആ കാലത്ത് വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ, 260 ഗാനങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത്. അതിലാണ് 5 സ്റ്റേറ്റ് അവാർഡ്, അതെല്ലാം ഇങ്ങനത്തെ സിനിമകൾ. അപ്പോൾ അതൊരു വല്ലാത്തൊരു അതാണ് എം ബി എസ് എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണെന്ന് നമ്മൾ വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഗീതത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ. എം ജയചന്ദ്രൻ അത് പറഞ്ഞല്ലേ, നമ്മൾ അത് ശരിക്കും പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോയിലൂടെ എം ബി എസിനെ ഒരുപാട് ആളുകൾക്ക് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ ഷോയിൽ വളരെ തിരക്കുകൾക്കിടയിലും സഹകരിച്ച എം ജയേന്ദ്രൻ സാറിനോടുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷോ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വിടവാങ്ങുകയാണ്. ഇന്ന് ഷോയിൽ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ബിനീഷ് സുരേന്ദ്രനാണ്. ഞാൻ ലീഷ്മ. ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ. Real FM Show. 103.6 Real FM.